ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മലയാളത്തിൽ നിന്നും വരാനിരിക്കുന്ന സിനിമകളും വന്നിട്ടുമുള്ള സിനിമകളായിട്ടുള്ള മലയാള സിനിമയെക്കുറിച്ചാണ്. നാല് മലയാള സിനിമയെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത്. അത് നാലും DVDകളാണ്. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്ത ശേഷം മാത്രം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളെല്ലാം അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം മൊത്തമായി വാച്ച് ചെയ്ത ശേഷം മാത്രം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക, ലൈക്കും ചെയ്യുക, ഒരു കമൻറ്റും ചെയ്യുക. ഞാൻ വരും വീഡിയോയിൽ പറഞ്ഞ പോലെ ഗിവ് അവേ എല്ലാം വരുന്നുണ്ട് എന്ന് ഞാൻ വരും വീഡിയോസിലെല്ലാം കുറച്ച് കുറച്ച് ഭാഗമായിട്ട് പറയാം. അതിനെക്കുറിച്ചുള്ള വ്യത്യസ്തമായിട്ടുള്ള ഡീറ്റെയിൽസ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ മറക്കരുത്. വീഡിയോയിൽ വാച്ച് ചെയ്ത ശേഷം മാത്രം അതേപോലെ ഇല്ല, നമുക്ക് ഏത് സിനിമകൾ നോക്കാം. സിനിമ ഏതൊക്കെ വെച്ച് കഴിഞ്ഞാൽ രണ്ടെണ്ണം വന്നിട്ടുള്ള സിനിമകൾ പറയില്ല, വന്നിട്ടുള്ള സിനിമകൾ അവസാനം പറയാം. നിങ്ങൾക്ക് വരാനിരിക്കുന്ന സിനിമകൾ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നുള്ളത് ജൂൺ എന്ന് പറഞ്ഞ സിനിമ വരും ദിവസങ്ങളിൽ തന്നെ റിലീസ് ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അതിനുവേണ്ടി കാത്തിരിക്കാം. രജിഷ വിജയൻ അല്ലെ ബോഡി ഫിറ്റ്നസ് എല്ലാം ചെയ്തിട്ടുള്ള ഒരു നല്ലൊരു മലയാള സിനിമയാണ് നമുക്ക് വിചാരിക്കാം. പിന്നെ ഒന്ന് സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാരിക്കുഴിയിലെ കൊലപാതകം, അത് സിനിമ കമ്മിങ് സൂൺ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അത് വരും എന്ന് നമുക്ക് 100% ഉറപ്പാണ്. എന്തായാലും നമുക്ക് ഞാൻ അവരുടെ മുമ്പുള്ള വീഡിയോ ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. ആ ഡേറ്റിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അതൊരു നല്ലൊരു ഇതാണ് നമുക്ക് പറയാൻ പറ്റും. നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. സസ്പെൻസും ഇത്തിരി കോമഡിയും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു മസാല സിനിമയാണ് വാരിക്കുഴിയിലെ കൊലപാതകം എന്ന് പറഞ്ഞ സിനിമ. പിന്നെ നമുക്ക് വന്നിട്ടുള്ള സിനിമ ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം നമുക്ക് മുമ്പ് HD റിപ്പ് വന്നിട്ടുള്ള ഒരു സിനിമയാണ്. ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മെഴുതി രത്താഴകൾ, അനൂപ് മേനോൻ, മിയ ജോർജി ഇവരെല്ലാം പ്രധാന കഥാപാത്രം വെച്ചിട്ടുള്ള ഒരു നല്ലൊരു ഫീൽ ഗുഡ് സിനിമ. കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും കാണണം. ഇതിപ്പോൾ യൂട്യൂബ് ചാനൽ തന്നെ റിലീസ് ചെയ്തിട്ടുണ്ട്. MC ചാനൽ എന്ന ചാനലിലാണ് രണ്ട് സിനിമകൾ വന്നിട്ടുള്ളത്. അതിൽ ഒരെണ്ണമാണ് എൻ്റെ മെഴുതി രത്താഴകൾ. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാൻ ശ്രമിക്കുക, കാണുക. പിന്നെ ഒരു സിനിമ എന്ന് വെച്ചാൽ ഇപ്പോഴും എപ്പോഴും ശ്രദ്ധിച്ചിരിക്കട്ടെ എന്ന് പറഞ്ഞ സിനിമ ഇന്നലെയാണ് ഡേറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചാനലിലെല്ലാം. നിങ്ങൾക്ക് ആവശ്യമുള്ളവരെങ്കിൽ അപ്പോൾ ഡൗൺലോഡ് ചെയ്ത് വേണമെങ്കിൽ കാണാം, അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ കാണാം എൻ്റെ ആഗ്രഹം ഉണ്ടെങ്കിൽ അവിടെ നിന്നും കാണാവുന്നതായിരിക്കും. അപ്പോൾ ഈ നാല് സിനിമയെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അത് ബോറടിപ്പിക്കുന്നില്ല. എൻ്റെ ഫുൾ വാച്ച് ചെയ്ത ശേഷം മാത്രം സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോ മാറ്റി വീണ്ടും കാണാം. കുറച്ച് തമിഴ് TVയുടെ അപ്ഡേറ്റുകൾ ഞാൻ സെർച്ച് ചെയ്തിട്ട് നാളെ ഒരു വീഡിയോ ഇടാം. അല്ലെങ്കിൽ വൈകിട്ട് തന്നെ അതിൻ്റെ റിസൾട്ട് വരും. രണ്ട് മൂന്ന് സിനിമകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കന എന്ന് പറഞ്ഞ സിനിമ, എല്ലാവരും കാത്തിരിക്കുന്ന സിനിമയാണ്. അതിൻ്റെ റിസൾട്ട് ഞാൻ ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ അടുത്ത വീഡിയോയിലോ എന്തായാലും ഇടുന്നതായിരിക്കും.